ഹലോ ഫ്രണ്ട്സ് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ മികച്ച തിരക്കഥാകൃത്തായ ടി എ റസാക്കിൻ്റെ സഹോദരനായ ടി എ ഷാഹിദ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഓഗസ്റ്റ് പതിനഞ്ചിന് മലപ്പുറം ജില്ലയിലാണ് ജനിച്ചത് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ടി എ ഷാഹിദ് തിരക്കഥ എഴുതിയ ചിത്രങ്ങൾ ഏതൊക്കെ എന്നതും ആ ചിത്രങ്ങളൊക്കെ ബോക്സ് ഓഫീസിൽ വിജയിച്ചോ പരാജയപ്പെട്ടോ എന്നതുമാണ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സിനിമ ടോക്സ് ബൈ മിസ്റ്റർ ആൻഡ് മിസ്സസ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡുള്ള ബെല്ലൈക്കോണും എനേബിൾ ചെയ്യുക ടി എ ഷാഹിദിൻ്റെ തിരക്കഥയിൽ പുറത്തിറങ്ങിയ ആദ്യ ചിത്രത്തിൻ്റെ പേര് ബാലേട്ടൻ രണ്ടായിരത്തി മൂന്നിലായിരുന്നു ഈ ചിത്രം പുറത്തിറങ്ങിയിരുന്നത് ഫാമിലി ഡ്രാമ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം ഡയറക്റ്റ് ചെയ്ത വി എം വിനു ആയിരുന്നു മോഹൻലാൽ ദേവയാനി ഹരിശ്രീ അശോകൻ റിയാസ് ഖാൻ നെടുമുടി വേണു ജഗതി ശ്രീകുമാർ എന്നിവരായിരുന്നു മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തത് കേരള ഫിലിംസ് ക്രിട്ടിക് അസോസിയേഷൻ്റെ ബെസ്റ്റ് പോപ്പുലർ ഫിലിം ഓഫ് ദി ഇയറിനുള്ള അവാർഡും ഈ ചിത്രത്തിന് ലഭിച്ചിരുന്നു ഈ ചിത്രം തെലുങ്കിൽ രാജശേഖർ എന്ന പേരിൽ റീമേക്ക് ചെയ്തിരുന്നു ബോക്സ് ഓഫീസിൽ ഈ ചിത്രം ഒരു ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായിരുന്നു ടി എ ഷാഹിദിൻ്റെ തിരക്കഥയിൽ പുറത്തിറങ്ങിയ അടുത്ത ചിത്രത്തിൻ്റെ പേര് നാട്ടുരാജാവ് രണ്ടായിരത്തി നാലിലായിരുന്നു ഈ ചിത്രം പുറത്തിറങ്ങിയിരുന്നത് ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം ഡയറക്റ്റ് ചെയ്തത് ഷാജി കൈലാസ് ആയിരുന്നു മോഹൻലാൽ മീന സിദ്ദീഖ് നയൻധാര കലാഭവൻ മണി എന്നിവരായിരുന്നു മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തത് ഈ ചിത്രത്തിന് പ്രൊഡക്ഷൻ ചെയ്തിരുന്നത് ആൻ്റണി പെരുമ്പാവൂരിൻ്റെ ആശീർവാദ് ആയിരുന്നു ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു ഹിറ്റ് ചിത്രമായിരുന്നു രണ്ടായിരത്തി നാലിൽ ടി എ ഷാഹിദിൻ്റെ തിരക്കഥയിൽ പുറത്തിറങ്ങിയ ചിത്രത്തിൻ്റെ പേര് മാമ്പഴക്കാലം ഫാമിലി ഡ്രാമ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം ഡയറക്റ്റ് ചെയ്തത് ജോഷി ആയിരുന്നു എം മണി ആയിരുന്നു ഈ ചിത്രം പ്രൊഡ്യൂസ് ചെയ്തിരുന്നത് മോഹൻലാലും ശോഭനയായിരുന്നു ഈ ചിത്രത്തിൽ ലീഡ് റോൾ കൈകാര്യം ചെയ്തത് ഈ ചിത്രം ബോക്സ് ഓഫീസിലൊരു അബവ് ആവറേജ് ചിത്രമായിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ ടി എ ഷാഹിദിൻ്റെ തിരക്കഥയിൽ രണ്ട് ചിത്രങ്ങളായിരുന്നു പുറത്തിറങ്ങിയിരുന്നത് അതിൽ ആദ്യ ചിത്രത്തിൻ്റെ പേര് ബെൻ ജോൺസൺ ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം ഡയറക്റ്റ് ചെയ്തത് അനിൽ സി മേനോനായിരുന്നു മിലാൻ ജലീലായിരുന്നു ഈ ചിത്രം പ്രൊഡ്യൂസ് ചെയ്തിരുന്നത് കലാഭവൻ മണി ഇന്ദ്രജ സിദ്ദിഖ് വിജയരാഘവൻ എന്നിവരായിരുന്നു മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തത് ഈ ചിത്രത്തിന് വേണ്ടി മ്യൂസിക് ചെയ്തത് ദീപക് ദേവായിരുന്നു ഈ ചിത്രം ബോക്സ് ഓഫീസിലൊരു ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായിരുന്നു അടുത്ത ചിത്രത്തിൻ്റെ പേര് രാജമാണിക്യം ആക്ഷൻ കോമഡി വിഭാഗത്തിൽ പുറത്തിറങ്ങി ഈ ചിത്രം ഡയറക്റ്റ് ചെയ്തത് അൻവർ റഷീദ് ആയിരുന്നു മമ്മൂട്ടി റഹ്മാൻ മനോജ് കെ ജയൻ കൊച്ചിൻ ഹനീഫ രഞ്ജിത്ത് സായ്കുമാർ സിന്ധു മേനോൻ പത്മപ്രിയ എന്നിവരായിരുന്നു മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തത് ഈ ചിത്രം കന്നഡയിൽ ബെലാരി നാഗ എന്ന പേരിൽ റീമേക്ക് ചെയ്തിരുന്നു തമിഴിൽ രാജമാണിക്യം എന്ന പേരിൽ തന്നെയായിരുന്നു ഡബ് ചെയ്തിരുന്നത് ബോക്സ് ഓഫീസിൽ ഈ ചിത്രം ഒരു ഇൻഡസ്ട്രിയൽ ഹിറ്റ് ചിത്രമായിരുന്നു രണ്ടായിരത്തി ആറിൽ ടി എ ഷാഹിദൻ്റെ തിരക്കഥയിൽ പുറത്തിറങ്ങിയ ചിത്രത്തിന്റെ പേര് പച്ചക്കുതിര കോമഡി ഡ്രാമ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം ഡയറക്റ്റ് ചെയ്തത് കമൽ ആയിരുന്നു ദിലീപ് ഗോപിക സലീം കുമാർ എന്നിവരായിരുന്നു മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തത് ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു അബവ് ആവറേജ് ചിത്രമായിരുന്നു രണ്ടായിരത്തി ഏഴിൽ ടി എ ഷാഹിദിൻ്റെ തിരക്കഥയിൽ പുറത്തിറങ്ങിയ ചിത്രത്തിൻ്റെ പേര് അലിബായ് ആക്ഷൻ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം ഡയറക്റ്റ് ചെയ്തത് ഷാജി കൈലാസ് ആയിരുന്നു ആന്റണി പെരുമ്പാവൂരിൻ്റെ ആശീർവാദ് സിനിമാസ് ആയിരുന്നു ഈ ചിത്രം പ്രൊഡ്യൂസ് ചെയ്തിരുന്നത് മോഹൻലാൽ ഗോപിക നവ്യ നായർ ഷംന കാസിൻ കൊച്ചിൻ ഹനീഫ സുരാജ് വെഞ്ഞാറമൂഡ് സിദ്ദിഖ് ജഗദീഷ് എന്നിവരായിരുന്നു മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തത് ഈ ചിത്രം ബോക്സ് ഓഫീസിലൊരു ഫ്ലോപ്പ് ചിത്രമായിരുന്നു രണ്ടായിരത്തി പത്തിൽ ടി എ ഷാഹിദിന്റെ തിരക്കഥയിൽ പുറത്തിറങ്ങിയ ചിത്രത്തിന്റെ പേര് താന്തോന്നി ആക്ഷൻ കോമഡി വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം ഡയറക്റ്റ് ചെയ്തത് ജോർജ് വർഗീസ് ആയിരുന്നു പൃഥ്വിരാജ് സുകുമാരൻ ഷീല കൗർ അംബിക വിജയരാഘവൻ സുരാജ് വെഞ്ഞാറമൂട് എന്നിവരായിരുന്നു മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തത് ഈ ചിത്രം ബോക്സ് ഓഫീസിലൊരു ബിലോ ആവറേജ് ചിത്രമായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ടി എ ഷാഹിദിന്റെ തിരക്കഥയിൽ പുറത്തിറങ്ങിയ ചിത്രത്തിന്റെ പേര് എം എൽ എ മണി പത്താം ക്ലാസും ഗുസ്തിയും ശ്രീജിത്ത് പാലേരി ആയിരുന്നു ഈ ചിത്രം ഡയറക്റ്റ് ചെയ്തിരുന്നത് കലാഭവൻ മണി ലെന വിദ്യ എന്നിവരായിരുന്നു മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തത് ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു ഫ്ലോപ്പ് ചിത്രമായിരുന്നു ഫ്രണ്ട്സ് ഇത്രയുമാണ് ടി എ ഷാഹിദിന്റെ തിരക്കഥയിൽ പുറത്തിറങ്ങിയ ചിത്രങ്ങൾ ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രം ഏത് എന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ആ ചാനൽ സിനിമാ ടോക്സ് വൈ മിസ്റ്റർ ആൻഡ് മിസസ് നിങ്ങളെ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ